സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ മന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് മൗനജാഥയും അനുശോചന സമ്മേളനവും നടന്നു. സിപിഎം എരുവ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുശോചന യോഗം നടന്നത്. സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ സംസ്ഥാന സെക്രട്ടറിയും മുൻ മന്ത്രിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ നിര്യാണത്തിൽ അനുശോചിച്ചാണ് സിപിഎം എരുവ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൗനജാഥയും അനുശോചന സമ്മേളനവും നടത്തിയത്. അനുശോചന യോഗം എരുവ ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി രംഗത്ത് വന്ന് നേരെ യുവജന രംഗത്ത് വന്ന് യുവജന പ്രസ്ഥാനത്തിലെ ജില്ലാ നേതാവായി സംസ്ഥാന നേതാവായി മാറിയ കോടിയേരി കേരളത്തിലെ തൊഴിലില്ലായ്മയ്ക്കെതിരായി നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്കെതിരായി അതിരൂക്ഷമാകുന്ന അതിതീക്ഷണമായുള്ള പോരാട്ടങ്ങൾ പോലീസിൻ്റെ ഭീകരമായ മർദ്ദനങ്ങൾക്ക് ഇരയാകുന്ന തരത്തിലുള്ള ഉജ്ജ്വലങ്ങളായുള്ള പ്രക്ഷോഭ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തയാളായി. തുടർന്ന് അദ്ദേഹം കേരളത്തിലെ കൃഷിക്കാരുടെ നമ്മുടെ രാജ്യത്തിലെ കൃഷിക്കാരുടെ സമരപ്രസ്ഥാനമായ കിസാൻ സഭയുടെ കേരള സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചു. നമ്മുടെ നാട്ടിലെ കൃഷിക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കൃഷിക്കാരെ ആകെ തന്നെ അണിനിരത്തിക്കൊണ്ട് അവരെ സമരരംഗത്തേക്ക് അണിനിരത്തി അവകാശങ്ങൾ നേടിയെടുക്കാൻ അദ്ദേഹം നടത്തിയുള്ള പ്രവർത്തനവും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജെ കെ നിസാം അധ്യക്ഷത വഹിച്ചു. സർവകക്ഷി യോഗത്തിൽ എം എ സമത്ത് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കോൺഗ്രസ് ഐ നേതാവ് എ ജെ ഷാജഹാൻ, സി പി ഐയിലെ എ ഷി ജി, എൻ സി പിയിലെ ലിയാഖത്ത് പറമ്പി, കോൺഗ്രസ് എസിലെ ഐ ബി ഷിഹാബുദ്ദീൻ, ഐ എൻ എൽ നിന്നും ഹബീബുള്ള, കേരള കോൺഗ്രസിൽ നിന്നും ബി ഷൈജു, സി പി ഐ എമ്മിലെ വി ബോബൻ, ശങ്കരപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കായംകുളം.